ഹേയ് ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു അടിപൊളി നെയ്ച്ചോറ് ഉണ്ടാക്കാനാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ, നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനലിലേക്ക് വരുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഈ വീഡിയോ, സബ്സ്ക്രൈബും ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് ആദ്യം തന്നെ നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. അപ്പോൾ ആദ്യമായിട്ട് നമുക്കിതിന് വേണ്ടത് ഒരു കുക്കറാണ്. ഈ കുക്കറിൻ്റെ ബേസ് എന്ന് അറിയുന്ന രീതിയിലുള്ള അത്രയും വെളിച്ചെണ്ണയാണ് ഞാനിപ്പോൾ ഒഴിച്ചിട്ടുള്ളത്. ഈ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ 3 ടേബിൾ സ്പൂണോളം നെയ്യാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇപ്പം നെയ്യ് ആഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേണ്ടത് ഒരിത്തിരി ഇഞ്ചി ചെറുതായി അരിഞ്ഞതാണ്. അതിനുശേഷം നമ്മൾ ആഡ് ചെയ്യുന്നത് കുറച്ച് വലിയ ജീരകമാണ്. ഒരു 2 നുള്ള് വലിയ ജീരകം ആഡ് ചെയ്താൽ മതി. അതിനുശേഷം ഗ്രാമ്പൂ, പട്ട, ഏലക്കായ എന്നുള്ള ആ ഒരു മിക്സും ആഡ് ചെയ്യുക. പിന്നീട് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ കറിവേപ്പിലയും ബേ ലീവ്സ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ കുറച്ച് ഉള്ളിയും കൂടിയും സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ആഡ് ചെയ്യേണ്ടത് വെള്ളമാണ്. നമുക്കിതിൻ്റെ മിക്സിലൂടേക്ക് ആഡ് ചെയ്യേണ്ടത് വെള്ളമാണ്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ നിങ്ങൾ എത്രയാണോ അരി എടുക്കുന്നത് അതിനനുസരിച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് എത്രയാണോ ഉപ്പ് വേണ്ടത് അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ നാരങ്ങ നീരാണ് ഒഴിക്കുന്നത്, ചെറുനാരങ്ങേൻ്റെ നീരാണത്. ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി തിളയ്ക്കാൻ വെക്കുക, വെള്ളം തിളച്ച് വരാൻ വെക്കുക. അതിനുശേഷം നമ്മളിപ്പോൾ ഞങ്ങളിവിടെ ഈ അരിയാണ് എടുത്തിട്ടുള്ള നെയ്ച്ചോറ് ഉണ്ടാക്കാനായിട്ട്. വെള്ളം തിളച്ചെന്ന് കാണുമ്പോൾ നമ്മൾ എടുത്ത് വെച്ച അരി ഈ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഒറ്റ വിസിൽ മാത്രം വന്ന് നമ്മളിത് ദമ്മിൽ വെക്കുക. അതായത് സ്റ്റീം കളഞ്ഞിട്ട് കുക്കറിൻ്റെ ഉള്ളിൽ തന്നെ വെക്കുക. അതിനുശേഷം നമ്മൾ എടുത്തേക്കുന്നത് ഒരു ചീനച്ചട്ടിയാണ്. അതിൽ നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ എടുക്കണം. കാരണം നമ്മളിതിലാണ് ഉള്ളിയും അണ്ടിപ്പരിപ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വറുത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള വെളിച്ചെണ്ണയാണ്. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുക. അതിൽ വെളിച്ചെണ്ണ ഇട്ടതിന് ശേഷം ഉള്ളി അഥവാ സവാള നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് മുരിച്ച് ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ മുരിച്ചെടുക്കുക. ഇപ്പോൾ ഇതാ ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. നമ്മൾ ഇതൊന്ന് എടുത്തൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുകയാണ്. ഇത് നമുക്ക് എന്താ പറയുക, ഡെക്കറേഷനാണ് യൂസ് ചെയ്യുന്നത്. നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് വെക്കാം. നേരത്തെ വറുത്തച്ച ഉള്ളി അഥവാ സവാള ഇതിൻ്റെ മേലൊന്നും ജസ്റ്റ് വിതറി ഇട്ട് കൊടുക്കുകയാണ്. നമ്മളിതിൻ്റെ കൂടെ അണ്ടിപ്പരിപ്പും മുന്തിരി, ചെറിയ മുന്തിരിയൊക്കെ വറുത്തിട്ടുണ്ടായിരുന്നു. വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ അതും കൂടിയും നമുക്കിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കാം. അത് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് മല്ലിയിലയാണ് എടുക്കുന്നത്. നമ്മൾ കുറച്ച് മല്ലിയിലയും കൂടിയും ഇതിൻ്റെ മേലെ ചെറിയൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം.
നെയ്ച്ചോറ് റെഡി ആയിരുന്നുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത വീഡിയോ ആയി കാണുന്ന വരെ എല്ലാവർക്കും ബൈ. Pas de soleil, pas de soleil, pas de soleil.